ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കാൽഡർ മിർലീസ് ഗ്രോത്ത് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം ഇവരുടെ ഒരു കമ്പൈൻഡ് മോഡലാണ് ഞാൻ ചെയ്യുന്നത് മിർലീസ് ഗ്രോത്ത് മോഡൽ പ്രത്യേകം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കാൽഡർ മിർലീസ് ഗ്രോത്ത് മോഡൽ നമുക്ക് ഈ കമ്പൈൻഡ് മോഡൽ എന്താണെന്ന് പരിചയപ്പെടാം ദ കാൽഡർ മിർലീസ് ഗ്രോത്ത് മോഡൽ ഈസ് എ തിയററ്റിക്കൽ കൺസ്ട്രക്ട് ദാറ്റ്സ്

ഓപ്റ്റിമൽ ടാക്സേഷൻ ആൻഡ് ഇൻസെൻറ്റീവ്സ് അതായത് ഓപ്റ്റിമൽ ടാക്സേഷൻ ഇൻസെൻറ്റീവ്സ് ആണ് റിലീസ് പറയുന്നത് ഇത് രണ്ടും കൂടെ കമ്പനീസ് ആണ് ഈ തീയറിൽ പറയുന്നത് അപ്പോൾ ഇത് ക്രിയേറ്റിംഗ് എ ഫ്രെയിംവർക്ക് ദാറ്റ് എക്സാമിൻസ് ഹൗ ഗ്രോത്ത് ക്യാൻ ബി സസ്റ്റെയിൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻകം ഇൻ ഇക്വാളിറ്റി അതായത് ഇൻകം ഇൻ ഇക്വാളിറ്റി ഉള്ളപ്പോഴത്തേക്ക് എങ്ങനെ ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യാം അതാണ് ഈ ഈ കോമ്പിനേഷൻ്റെ ഗുണമെന്ന് പറയുന്നത് ആൻഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ത്രൂ ടാക്സേഷൻ അത് ടാക്സേഷനിലൂടെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൊണ്ട് എങ്ങനെ ഗ്രോത്ത് അറ്റൻഡ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ മോഡലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് കീ കമ്പോണൻസ് ഓഫ് ദ കേരള മുറിലീസ് ഗ്രോത്ത് മോഡൽ നോക്കാം അതിൽ ഒന്നാമത് പറയുന്നത് കമ്പൈനിങ് കാലഡേഴ്സ് ആൻഡ് മുല്ലീസ് ഇൻസൈറ്റ്സ് ആണ് രണ്ടുപേരുടെയും ഇൻസൈറ്റ്സുകൾ കമ്പൈൻ ചെയ്തോളൂ അല്ല ആദ്യം നമുക്ക് കാലഡറിൻ്റെ കോൺട്രിബ്യൂഷൻസ് നോക്കാം കാലഡേഴ്സ് കോൺട്രിബ്യൂഷൻസ് അതായത് കാലഡേഴ്സ് ഗ്രോത്ത് മോഡൽ എംഫോസൈസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അതായത് ഇതേ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ആണ് ഇതിൻ്റെയൊക്കെയാണ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻകം ഡിസ്ട്രിബ്യൂഷനും സേവിങ് റേറ്റ്സും ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതേയും പറയുന്നത് അപ്പം ഹിസ് മോഡൽ അസ്യൂംസ് ഡിഫറൻറ്റ് പ്രൊപ്പൻസിറ്റി ടു സേവ് അതായത് എ പി എസ് എം പി എസ് പോലുള്ള മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് അത് സേവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അത് അതിൽ ഡിഫറൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബിറ്റ്വീൻ ക്യാപിറ്റൽസും പിന്നെ വർക്കേഴ്സും ഓക്കെ ക്യാപിറ്റൽസിനും വർക്കേഴ്സും ഡിഫറൻറ്റ് ഡിഫറൻറ്റായിട്ടുള്ള ടെൻഡൻസി ആണുള്ളത് പ്രൊപ്പൻസിറ്റി ആണുള്ള സേവ് ചെയ്യാനുള്ള അതായത് ക്യാപിറ്റൽസിന് കൂടുതലായിരിക്കും ആണ് പറഞ്ഞത് ബ്രാക്കറ്റ് പറയുന്നത് ഹു ഹാവ് ഹയർ സേവിങ് റേറ്റ്സ് വർക്കേഴ്സിന് ഹു ഹാവ് ലോവർ സേവിംഗ് റേറ്റ്സ് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അസംഷനാണ് അക്യുമലേഷൻ ഓഫ് ക്യാപിറ്റൽ ഡ്രിവൺ ബൈ ദീ സേവിങ്സ് അപ്പം ക്യാപിറ്റൽ അക്കുയുമലേറ്റ് ചെയ്യണമല്ലോ അതായത് കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് ക്യാപിറ്റൽ അക്യുമലേറ്റ് ചെയ്യുന്നത് ഈ സേവിംഗിൻ്റെ ഔട്ട് ഓഫ് സേവിങ് ആണ് കേട്ടോ അപ്പം ആരോഗ്യം കൂടുതൽ ക്യാപിറ്റൽ അക്യുമലേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ വിസാരിക്കും അവർ അവരെ കൂടുതൽ സേവ് ചെയ്യുന്നത് അപ്പം ലീഡ്സ് ടു എക്കണോമിക് ഗ്രോത്ത് ഇതാണ് എക്കണമിക് ഗ്രോത്തിലേക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അടുത്ത് മിർലീസ് കോൺട്രിബ്യൂഷൻസ് നോക്കാം അതായത് മിർലീസ് വർക്ക് ഫോക്കസ് ഓൺ ഓപ്റ്റിമൽ ടാക്സേഷൻ ഇൻ ആൻ എക്കോണമി വിത്ത് ഹെട്രോജൻ ഹെട്രോജനസ് ഏജൻസി അത് ഞാൻ മിർലീസ് ഗ്രോത്ത് മോഡൽ പറയുന്നുണ്ട് കേട്ടോ അതായത് ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ഓപ്റ്റിമൽ ടാക്സേഷൻ ആണ് അതായത് അതായത് പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ് ഉദ്ദേശിച്ചത് അതായത് വളരെ പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ടാക്സും പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ടാക്സ് ഈടാക്കിയിട്ട് ഒരു എന്നാ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം കൊണ്ടുവരിക അതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വേർ ടാക്സ് പോളിസി മസ്റ്റ് ബാലൻസ് ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇക്വിറ്റി ആൻഡ് എഫിഷ്യൻസി അതായത് ഈ ഇക്വിറ്റിയുടെയും എഫിഷ്യൻസിൻ്റെയും ഒരു ട്രേഡ് ഓഫ് ബാലൻസ് ചെയ്യണം അതിൻ്റെ ഒരു എക്സ്ചേഞ്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടാക്സേഷനാണ് ഇദ്ദേഹത്തിൻ്റെ പോളിസിയിൽ പറയുന്നത് ആ ടാക്സ് പോളിസിയിൽ പറയുന്നത് ഇപ്പം ഇക്വിറ്റി എന്ന് പറയുന്നത് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്തതായിട്ടാണ് ഇക്വിറ്റി കൊണ്ടുവരുന്നത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇൻസെൻറ്റീവ്സ് ഫോർ വർക്ക് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള അതായത് എഫിഷ്യൻ്റായിട്ടുള്ള ടാക്സേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ടാക്സ് റേറ്റ് കൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു വർക്ക് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൊടുക്കുന്ന രീതിയിലുള്ള ടാക്സേഷൻ ആയിരിക്കണം എന്നാണ് എല്ലാം ഞാൻ ആ മോഡലിൽ പറയുന്നതെട്ടോ ഹിസ് മോഡൽ ഷോസ്

നമുക്കറിയാം ഗ്രോത്ത് ഈസ് ഡ്രിവൺ ബൈ ഫാക്ടേഴ്സ് വിത്തിൻ ദ എക്കോണമി അതാണ് എൻഡോജനസ് ഗ്രോത്ത് എന്ന് പറയുന്നത് അത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് സച്ച് ആസ് ക്യാപിറ്റൽ അക്യുമുലേഷൻ അതൊരു എൻഡോജനസ് ഗ്രോത്ത് ആണ് സേവിങ്സ് ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആസ് വെൽ ആസ് പോളിസി ഡിസിഷൻസ് സച്ച് ആസ് ടാക്സേഷൻ ഇങ്ങനെയുള്ള ഘടകങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഗ്രോത്തിനെയാണ് എൻഡോജനസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഓക്കെ അത് ഇതിൻ്റെ ഒരു കോർ ഫീച്ചറാണ് അടുത്തത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഗ്രോത്ത് അതെന്താണെന്ന് നോക്കാം അത് ദ മോഡൽ ഇൻറ്റിഗ്രേറ്റ്സ് കാലറേറ്റ്സ് ഇൻസൈറ്റ് ദാറ്റ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അഫക്റ്റ്സ് സേവിങ് റേറ്റ്സ് അതെ ഇത് ഇൻസൈറ്റ് ആണ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഏതിനെ അഫക്റ്റ് ചെയ്യും സേവിങ്ങിനെ സേവിംഗ് റേറ്റ്സിനെ അത് സേവ് ചെയ്യാനുള്ള ടെൻഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന അതിനെ ബാധിക്കുന്ന ഒന്നാണ് അപ്പോൾ അങ്ങനെ അതിനെ ബാധിക്കുമ്പോഴത്തേക്ക് അത് ക്യാപിറ്റൽ അക്യുമുലേഷനെ ബാധിക്കാം സേവ് ചെയ്യുന്ന പൈസ കൊണ്ടാണല്ലോ ഇവർ ക്യാപിറ്റൽ മൂലധന സ്വരൂപണം നടത്തുന്നത് ആ ക്യാപിറ്റൽ അക്യുമലേറ്റ് ചെയ്യുന്നത് അപ്പം ദയർ ഫാൻഡ് ദയർ ഫോർ ക്യാപിറ്റൽ അക്യുമുലേഷൻ അപ്പം ഇൻ ഞാൻ എക്കോണമി വിത്ത് അൺ ഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ അൺ ഈക്വൽ ആയിട്ടുള്ള ഒരു ഇൻകം ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു എക്കണമി എങ്ങനെയായിരിക്കും ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും കൂടുതൽ പിന്നെ ഗ്രോത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാര്യം എന്താണ് ക്യാപിറ്റലിസ്റ്റാണ് കൂടുതൽ സേവ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റ് സേവ് ആൻഡ് ഇൻവെസ്റ്റ് മോർ ഡ്രൈവിങ് ഗ്രോത്ത് അത് ഗ്രോത്തിലേക്ക് നയിക്കുന്നു അടുത്ത ഓപ്റ്റിമൽ ടാക്സേഷനാണ് നമുക്കറിയാം മിർലീസ് ആണിതിൻ്റെ ആൾ മിർലീസ് അപ്രോച്ച് ടു ടാക്സേഷൻ ഈസ് ഇൻകോർപ്പറേറ്റഡ് ടു ഡിറ്റർമൈൻ ഹൗ ടാക്സ് പോളിസീസ് ക്യാൻ ഇൻഫ്ലുവൻസ് ഗ്രോത്ത് എങ്ങനെ ടാക്സ് പോളിസീസ് ഗ്രോത്തിലേക്ക് എന്നതിനെ പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത് ഇപ്പം ദ മോഡൽ എക്സ്പ്ലോഴ്സ് ഹൗ ടു ഡിസൈൻ ടാക്സ് സ്ട്രക്ചേഴ്സ് ഓക്കെ ഈ ടാക്സ് സ്ട്രക്ചർ എങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ദാറ്റ് ഡു നോട്ട് എക്സസീവ്ലി ഹിൻ ദ സേവിങ് അത് സേവിംഗിനെ തടസ്സപ്പെടാപ്പെടുത്താത്ത ടാക്സ് എങ്ങനെ ഡിസൈൻ ചെയ്യാം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇതിനെ ഒന്നും തടസ്സപ്പെടാത്ത തടസ്സപ്പെടുത്താത്ത ടാക്സ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതാണ് ഓപ്റ്റിമൽ ടാക്സേഷൻ കൊണ്ട് മുരളീസ് ഉദ്ദേശിക്കുന്നത് അടുത്തെന്ന് പറയുന്നത് ബാലൻസിങ് ഇക്വിറ്റി ആൻഡ് എഫിഷ്യൻസി ആണ് ഇവ തമ്മിലുള്ള ബാലൻസിങ് എന്താണെന്ന് നോക്കാം ദ മോഡൽ അഡ്രസ്സസ് ദ ചലഞ്ച് ഓഫ് ഡിസൈനിങ് പോളിസി അതായത് ഈ പോളിസി ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ചലഞ്ച് ഇവിടെ പോളിസി മേക്കേഴ്സ് നേരിടുന്നുണ്ട് അതാണ് പറയുന്നത് അതായത് ദാറ്റ് ബാലൻസ് ദ നീഡ് ഫോർ ഇക്വിറ്റബിൾ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അവർക്ക് എന്താണ് ഈ പ്രോഗ്രസീവ് ടാക്സേഷനിലൂടെ അത് എന്തിനു വേണ്ടിയിട്ടാണ് നീഡ് ടു മെയിൻറ്റെയിൻ എക്കണോമിക് എഫിഷ്യൻസി അതായത് എക്കണോമിക് എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രസീവ് ടാക്സേഷനിലൂടെ ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരികയാണ് ഓക്കെ അതും പിന്നെ ആൻഡ് ഇൻസെൻറ്റീവ്സ് ഫോർ ക്യാപിറ്റൽ അക്യുമുലേഷൻ അതായത് ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഇൻസെൻറ്റീവിനെ അവിടെ തടസ്സപ്പെടുത്താൻ പാടില്ല അതായത് ഇത് നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രസീവ് ടാക്സേഷൻ കൊണ്ടുവന്നു അതായത് പിന്നെ മുതലാളിമാരുടെ കയ്യിൽ അതായത് പണക്കാരുടെ മേലിൽ കൂടുതൽ ടാക്സ് ഈടാക്കി പാവപ്പെട്ടവരുടെ കയ്യിൽ കുറച്ച് ടാക്സ് ഈടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു പണക്കാരുടെ കയ്യിൽ കൂടുതൽ പണക്കാരുടെ മേളിൽ കൂടുതൽ ടാക്സ് ഇടാക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം അവിടെ കുറഞ്ഞു പോകരു അതാണ് ആ ഒരു പോളിസി മേക്കേഴ്സ് നേരിടുന്ന ചലഞ്ച് എന്ന് പറയുന്നത് അതാണ് ഇതിൽ പറഞ്ഞത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം പോകണം അപ്പം എ കീ ഇംപ്ലിക്കേഷൻ ഈസ് ദാറ്റ് വൈൽ റീഡിസ്ട്രിബ്യൂഷൻ ത്രൂ ടാക്സേഷൻ ക്യാൻ റിഡ്യൂസ് ഇൻ ഇൻകം ഇൻ ഇക്വാളിറ്റി അതൊന്നുകൂടെ പറയുന്നേ ഉള്ളൂ ഇപ്പം ഇത് ടാക്സേഷൻ കൊണ്ടുവരുമ്പോൾ ഇൻകം ഇൻ കുറയ്ക്കാം ഇറ്റ് മസ്റ്റ് ബി കെയർഫുള്ളി കാലബ്രേറ്റഡ് അത് ആയിട്ട് എടുക്കേണ്ട ഒരു പ്രക്രിയയാണ് ടു അവോയ്ഡ് ഡിസ്ഇൻസെൻറ്റീവൈസിങ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ്സ് ബൈ ക്യാപിറ്റലിസ് അതായത് ക്യാപിറ്റലിസിൻസിൻ്റെ അതായത് മുതലാളിമാരുടെ സേവിങ്സ് കുറയാത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അവരുടെ സേവ് ചെയ്യാനുള്ള പ്രചോദനം നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം ഇത് ടാക്സ് ഈടാക്കാൻ എന്നുള്ളതാണ് പറയുന്നത് വിച്ച് ആർ ക്രിട്ടിക്കൽ ഫോർ ഗ്രോത്ത് ഇൻ ദ കാലഡോറിയൻ ഫ്രെയിംവർക്ക് കാലഡോറിയൻ ഫ്രെയിംവർക്കിൽ അതായത് കാലഡറിന്റെ അഭിപ്രായത്തിൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ക്യാപിറ്റലിസിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് അടുത്ത കീ പോയിന്റ് ആണ് റോൾ ഓഫ് ഗവൺമെന്റ് പോളിസി അതായത് ഗവൺമെന്റ് പോളിസിയുടെ പങ്ക് എന്താണ് അതായത് ദ ഗവൺമെന്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ കാലറി മെറീസ് മോഡൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് എങ്ങനെയാണ് ബൈ സെറ്റിംഗ് ടാക്സ് പോളിസീസ് അത് ടാക്സ് പോളിസി സെറ്റ് ചെയ്യുന്നതാണ് ഗവൺമെൻറ് അപ്പം ഈ പോളിസി ഇമ്പാക്ട് ബോത്ത് സേവിങ്സ് റേറ്റ്സ് ആൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇത് രണ്ടിനെ അഫക്ട് ചെയ്യുന്നുണ്ട് അത് സേവിങ് റേറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻകം ഡിസ്ട്രിബ്യൂഷനെ അഫക്ട് ചെയ്യുന്നുണ്ട് അപ്പം ദ മോഡൽ സജസ്റ്റ് ദാറ്റ് ഓപ്റ്റിമൽ പോളിസീസ് വുഡ് ടാക്സ് ലേബർ ഇൻകം ലെസ് ഹെവിലി ദാൻ ക്യാപിറ്റൽ ഇൻകം നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഇൻകത്തിനെയാണ് കൂടുതൽ ഹെവി ടാക്സ് ഈടാക്കുന്നത് എന്തിനാണ് ടു എൻകറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ് ഇൻ എന്നാ സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും വർദ്ധിപ്പിക്കുന്നതിന് വിച്ച് ഡ്രൈവ് ഗ്രോത്ത് അത് ഗ്രോത്തിലേക്ക് നയിക്കുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ഹൗ അവർ ടു എൻഷുർ ഇക്വിറ്റി അപ്പോൾ ഇക്വിറ്റി എൻഷ്യൂർ ചെയ്യുന്നതിന് സം ലെവൽ ഓഫ് പ്രോഗ്രസീവ് ടാക്സേഷൻ ഓൺ ക്യാപിറ്റൽ ഇൻകം മൈറ്റ് ബി നെസസറി അതായത് എന്നാ ഇപ്പോൾ പറഞ്ഞത് തന്നെ അത് ക്യാപിറ്റൽ ഇൻഗത്യമേലുള്ള ടാക്സേഷൻ അത്യാവശ്യമാണ് ദ ചലഞ്ച് ലൈസ് ഇൻ ഫൈൻഡിങ് ദ റൈറ്റ് ബാലൻസ് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ബാലൻസ് ഏതാണെന്ന് കണ്ടെത്തുന്നതാണ് യഥാർത്ഥ ചലഞ്ച് എന്ന് പറയുന്നത് വേർ റീഡിസ്ട്രിബ്യൂഷൻ ഡസ് നോട്ട് എക്സസീവ്ലി പെനലൈസ് ഗ്രോത്ത് അതായത് ഗ്രോത്ത് വരുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഒക്കെ നടത്തിയത് അത് ആ ഗ്രോത്തിനെ അധികം ആരും കുറ്റം പറയാത്ത രീതിയിലുള്ള അതായത് ഈ ഗ്രോത്ത് കാരണമാണ് നമ്മുടെ ഇൻകം എല്ലാം ടാക്സ് മൂലം പോയതെന്ന് ആര് കുറ്റം പറയരുത് നമ്മുടെ ക്യാപിറ്റൽസ് കുറ്റം പറയുന്നത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതല്ലോ കേട്ടോ അപ്പം പെട്ടെന്ന് മനസ്സിലാകേണ്ടി പറഞ്ഞതുള്ളൂ അപ്പോൾ ഇതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അടുത്തെന്ന് പറയുന്നത് ഹെട്രോജനസ് ഏജൻസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ഹെട്രോജനസ് എൻ്റെ നമുക്കറിയാം വേറെ വേറെ ഉള്ള അതായത് പ്രൊഡക്ടിവിറ്റി വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി വേറെ വേറെ ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇപ്പം ദ മോഡൽ റെക്കഗ്നൈസസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഡിഫർ ഇൻ ദർ പ്രൊഡക്ടിവിറ്റി ആൻഡ് റെസ്പോൺസസ് ടു ടാക്സേഷൻ ടാക്സ് ടാക്സ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ അതിനോട് ഉള്ള അവരുടെ പ്രതികരണവും അവരുടെ പ്രൊഡക്ടിവിറ്റിയൊക്കെ വേറെ വരെ ആയിരിക്കും അപ്പം സിമിലർ ടു മിർലീസ് ഫ്രെയിംവർക്ക് ഇതാണ് മിർലീസ് ഫ്രെയിംവർക്കിൽ പറയുന്നത് ഇറ്റ് കൺസിഡേഴ്സ് ഹൗ ഡിഫറൻറ്റ് ഇൻകം ഗ്രൂപ്പ് റെസ്പോണ്ട് ടു ചേഞ്ചസ് ഇൻ ടാക്സേഷൻ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻകം ഗ്രൂപ്പ് ഗ്രൂപ്പ്സ് ഈ ടാക്സേഷനോട് പ്രതികരിക്കുന്നത് ആൻഡ് ഹൗ ദീസ് റെസ്പോൺസസ് അഫക്റ്റ് ഓവറോൾ എക്കണോമിക് ഗ്രോത്ത് അങ്ങനെ ഒരു റെസ്പോൺസ് പറയുമ്പോഴത്തേക്കും അതെങ്ങനെ എക്കണോമിക് ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ അതാണ് ഈ ഹൈഡ്രോജനസ് സേജൻസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് വരുന്നത് ഇൻസെന്റീവ്സ് മാറ്റർ ഗ്രേറ്റ്ലി ഇൻ ദ മോഡൻ പ്രത്യേക എടുത്ത് കൊടുത്തിരിക്കുകയാണ് അത് അതിൽ ഇൻസെന്റീവ്സ് വെച്ചാൽ വളരെ നന്ന നന്നായിട്ട് ഈ മോഡലിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് പ്രചോദനം അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ സേവ് ചെയ്യാനുള്ള പ്രചോദനം ആ പ്രചോദനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഗ്രോത്ത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗ്രോത്തിൻ്റെ തടസ്സം വരുന്നുണ്ട് അപ്പം എക്സസീവ് ടാക്സേഷൻ ഓഫ് ഹൈ പ്രൊഡക്ടിവിറ്റി ഇൻഡിവിജ്വൽസ് അതായത് ഹൈ പ്രൊഡക്ടിവിറ്റി ഇൻഡിവിജ്വൽസിൻ്റെ മേലിലോ അല്ലെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽസിൻ്റെ മേലിലോ ചുമത്തുന്ന ഹൈ ടാക്സേഷൻ ഇവരുടെ മേലുള്ള ആ ഒരു എക്സസീവ് ആയിട്ടുള്ള ഒരു ടാക്സേഷൻ എന്ന് പറയുന്നത് കുഡ് ലീഡ് ടു ലോവർ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് അവർ കുറച്ച് സേവ് ചെയ്യുന്നതിലേക്കും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിലേക്ക് നയിച്ചേക്കാം അപ്പോഴത്തേക്ക് അത് ഗ്രോത്ത് ആണ് അത് ഗ്രോത്തിനെ തടസ്സപ്പെടുന്ന ഒന്നാണ് ഇത് നമുക്ക് ഈ മോഡലിൽ സമറിയായിട്ട് പറയാനുള്ളത് ദ കാലറം മിറൈസ് ഗ്രോത്ത് മോഡൽ പ്രൊവൈഡ്സ് എ യൂണിഫൈഡ് ഫ്രെയിംവർക്ക് അതൊരു ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫ്രെയിംവർക്ക് നൽകുന്നത് ഇതിൻ്റെയൊക്കെ അതായത് അത് എക്സാമിൻസ് ദ ഇൻ്റർപ്ലേ ബിറ്റ്വീൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അതായത് ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പറയുന്നുണ്ട് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓപ്റ്റിമൽ ടാക്സേഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് നിങ്ങളിപ്പം ഇത്ര നേരം കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഗ്രോത്ത് ക്യാൻ ബി സസ്റ്റൈൻഡ് ത്രൂ എ കെയർഫുൾ ബാലൻസ് ഓഫ് റീഡിസ്ട്രിബ്യൂട്ടീവ് പോളിസീസ് മനസ്സിലായില്ലേ ഇത് ഗ്രോത്ത് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാം ഒരു റീഡിസ്ട്രിബ്യൂട്ടീവ് പോളിസി കൊണ്ട് സസ്റ്റെയിൻ ചെയ്യാം ദാറ്റ് ഡു നോട്ട് എക്സസിവ്ലി ഡിസ്കറേജ് സേവിങ്സ് അത് ഒരിക്കലും എന്തിനെ ഓവറായിട്ട് എന്തിനെ ഡിസ്കറേജ് ചെയ്യാൻ പാടില്ല സേവിങ്ങിനെ ഡിസ്കറേജ് ചെയ്യാൻ പാടില്ല പറ്റാത്ത അങ്ങനെ ചെയ്തു കൂടാത്ത ഇപ്പോൾ ടാക്സ് പോളിസി കൊണ്ട് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാം ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ ദ മോഡൽ ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻ്റൈനിങ് ഇൻസെൻറ്റീവ്സ് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് ഇൻസെൻറ്റീവ്സ് മെയിൻ്റൈൻ ചെയ്യുന്നതിനുള്ള ആ പ്രചോദനം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രാധാന്യം മോഡൽ പറയുന്നുണ്ട് ഫോർ പ്രൊഡക്ടിവിറ്റി ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റിവിറ്റി ഉണ്ടാവത്തോളൂ ആൻഡ് ക്യാപിറ്റൽ അക്യുമേഷനൊക്കെ ഉണ്ടാവത്തോളൂ വൈൽ അഡ്രസിംഗ് ഇൻകം ഇൻക്വാളിറ്റി ത്രൂ വെൽ ഡിസൈൻഡ് ഫിസിക്കൽ പോളിസീസ് ആ വെൽ ഡിസൈൻഡ് ഫിസിക്കൽ പോളിസി മൂലം ഈ എന്താണ് ഈ ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇൻസെൻറ്റീവ്സിൻ്റെ കാര്യം വിട്ടുപോരുത് അ പ്രചോദനം ആൾക്കാർ അതിൽ റീറ്റെയിൻ ചെയ്യേം വേണം അപ്പം ദീസ് ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് മേക്സ് ദ കാലറം റിലീസ് മോഡൽ എ വാല്യുബിൾ ടൂൾ അപ്പം ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് ഇതൊരു എന്നാ എക്കണോമിക്സിൻ്റെ കോംപ്ലെക്സ് ഡൈനാമിക് കോംപ്ലക്സ് ആയിട്ടുള്ള ഡൈനാമിക്സ് മനസ്സിലാക്കുന്നതിന് വളരെ ഉതകുന്ന ഒരു ടൂളാണ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ കോംപ്ലക്സ് ഡൈനാമിക്സ് ബിറ്റ്വീൻ ഗ്രോത്ത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോളിസി ഇൻ്റർവെൻഷൻ ഇതൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു എക്കണോമിയിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു ടൂളാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം